ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. മഴയെ അവഗണിച്ചും ആയിരങ്ങളാണ് ദർശനത്തിനെത്തിയത്. ആദിത്യൻ ഓമനക്കുട്ടനാണ് ശബരിമലയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ആദിത്യൻ, ഇന്ന് എത്രത്തോളം തിരക്കാണ് ശബരിമലയിൽ ഉണ്ടായത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൻ ഭക്തജന തിരക്കായിരുന്നു, അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും എങ്ങനെയാണ്? മരിയ, ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 12-ാം വിളക്ക് ആയതുകൊണ്ട് 89,000 പേരാണ് വിർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇന്ന് അത്രത്തോളം ഇല്ലെങ്കിലും 73,000 പേർ ഇന്നും ദർശനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും ദർശനം നടത്തി കഴിഞ്ഞു. ബാക്കിയുള്ളവർ ദർശനത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം പുഷ്പാഭിഷേകം നടക്കുകയാണ്. അതിന് ദർശനത്തിനായിട്ടാണ് ഇവിടെ ആയിരങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ന് ശക്തമായ മഴയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ശബരിമലയിൽ മഴയുണ്ട്. എന്നിരുന്നാലും ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തത്. എന്നാൽ ഇന്ന് അതിന് മുൻപ് തന്നെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തു. എന്നാലും കനത്ത മഴയെ അവഗണിച്ചും ആയിരങ്ങൾ 18-ാം പടി ചവിട്ടി ശബരിമല ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതേ തിരക്ക് തന്നെ പ്രതീക്ഷിക്കാം. 12-ാം വിളക്കിനുണ്ടായ സമാനമായ അതേ തിരക്ക് ആവർത്തിക്കുകയാണ്. ഇന്നും 10,000 ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യം പറയുമ്പോൾ കുറച്ച് പോലീസുകാരെ സന്നിധാനത്ത് നിന്നും കുറച്ച് പോലീസുകാരെ പമ്പയിൽ നിന്നുമൊക്കെ വിഴിഞ്ഞത്തേക്ക് മാറ്റിയിരുന്നു. ഒരു 90 പോലീസുകാരെയാണ് മാറ്റിയത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചെറിയ പോരായ്മകളുണ്ട്. കാരണം എന്നും ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷം അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റുമായിരുന്നു. എന്നാൽ ഇന്നലെ അതുണ്ടായില്ല. ഇന്നും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അത്രത്തോളം തിരക്കാണ്. ശരംകുത്തി മുതൽ ഇങ്ങ് നടപ്പന്തൽ കഴിഞ്ഞ് 18-ാം പടി വരെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ക്യൂ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. അപ്പോൾ അതിന് സമാനമായ തിരക്ക് ക്രമീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ നട അടയ്ക്കുന്ന സമയത്തും നട അടച്ചതിന് ശേഷം 18-ാം പടി കയറാൻ അയ്യപ്പ ഭക്തന്മാർക്ക് ആവുന്നതല്ല. അപ്പോൾ അത്രത്തോളം തിരക്കാണ് ഇവിടെയുള്ളത്. മരിയ,